ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനാനുഭവങ്ങൾ 3 പുസ്തകങ്ങളിലൂടെ പകർന്നു നൽകി ശ്രദ്ധേയനാവുകയാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കെ പ്രസാദ്. മറ്റത്തൂരിലെ 19-ാം വാർഡ് അംഗമായ കരിയാട്ടുമഠത്തിൽ പ്രസാദ് പ്രാദേശിക രാഷ്ട്രീയത്തിന്റെയും തദ്ദേശ ഭരണകേന്ദ്രത്തിന്റെയും അകവും പുറവും വരച്ചുകാട്ടുകയാണ് തന്റെ 3 പുസ്തകങ്ങളിലൂടെ. നേരത്തെ പത്രപ്രവർത്തകനും അധ്യാപകനുമായിരുന്ന കെ പ്രസാദ് 2010-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPIയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് വിജയിച്ചത്. 2 വർഷത്തോളം മറ്റത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. പിന്തുണ നൽകിയ പാർട്ടിയുമായി അകന്നതിനെ തുടർന്ന് പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തന്റെ വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും നാടിന്റെ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനായി കതിരോല എന്ന പേരിലുള്ള വാർഡ്തല മുഖപത്രം പ്രസാദ് പുറത്തിറക്കി. വികസന വാർത്തകൾക്ക് പുറമെ വാർഡിലുള്ളവരുടെ സർഗസൃഷ്ടികൾക്കും പ്രതിമാസ പത്രികയായ കതിരോലയിൽ ഇടം നൽകി. വ്യത്യസ്തമായ പ്രവർത്തനശൈലിയും അഭിപ്രായ പ്രകടനങ്ങളും പ്രസാദിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തി. ഇതേ തുടർന്നാണ് തന്റെ കാഴ്ചപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യ പുസ്തകമായ കണ്ണട കാഴ്ചകൾ പ്രസാദ് പുറത്തിറക്കുന്നത്. തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്ന കണ്ണടയിലൂടെ നോക്കിക്കണ്ട പഞ്ചായത്തിന്റെ 2 വർഷത്തെ ഭരണവും അനുഭവങ്ങളുമാണ് ഈ പുസ്തകത്തിൽ പ്രസാദ് വരച്ചുകാട്ടിയത്. പിറ്റേ വർഷം പുറത്തിറങ്ങിയ സ്നേഹപൂർവ്വം 19-ാം വാർഡ് എന്ന 2-ാമത്തെ പുസ്തകത്തിൽ വാർഡിലെ പ്രവർത്തന അനുഭവങ്ങളാണ് കൂടുതലായി പ്രതിപാദിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിലായി പ്രസാദ് എഴുതിയ വിചാരമ പർവ്വം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ താനടക്കമുള്ള ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും വിചാരണ ചെയ്യുകയാണ് ഈ പുസ്തകത്തിൽ. മാധ്യമപ്രവർത്തനം നടത്തിയതിന്റെ പരിചയവും പതിവായി ഡയറിക്കുറിപ്പുകൾ എഴുതിവെച്ചിരുന്നതിന്റെ പിൻബലവുമാണ് പുസ്തകരചനയ്ക്ക് സഹായിച്ചതെന്ന് പ്രസാദ് പറയുന്നു. പഞ്ചായത്ത് അംഗമെന്ന നിലയ്ക്കുള്ള കാലാവധി അവസാനിക്കുമ്പോൾ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും നടപ്പാകാനാകാതെ പോയ പദ്ധതികൾ സംബന്ധിച്ചും അവ എന്തുകൊണ്ട് ചെയ്യാനായില്ല എന്നത് സംബന്ധിച്ചും വാർഡിന്റെ പ്രതിമാസ വാർത്താപത്രികയായ കതിരോലയുടെ പുതിയ ലക്കത്തിൽ സവിസ്തരം പറഞ്ഞു വെക്കുന്നുണ്ട് പ്രസാദ്. കൈപ്പേറിയ അനുഭവങ്ങൾ പലതുണ്ടെങ്കിലും ജനമധ്യത്തിൽ നിന്ന് പിന്മാറ്റമില്ലെന്നാണ് പ്രസാദ് പറയുന്നത്. അധികാര വികേന്ദ്രീകരണവും പങ്കാളിത്ത വികസനവും നടപ്പാക്കിയെന്ന് പറയുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ അതിന്റെ അന്തസത്ത എത്രമാത്രം ഉൾക്കൊണ്ടു പ്രവർത്തിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് പ്രസാദിന്റെ 3 പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ പ്രതിപാദി വിഷയമാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള രചനകൾ സംസ്ഥാനത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്നിടത്താണ് പ്രസാദിന്റെ പുസ്തകങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും. TCV കൊടകര.